بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته എല്ലാവരും ക്ലാസ്സിന് തയ്യാറാണല്ലോ നമുക്ക് ക്ലാസ് ആരംഭിക്കാം اللهم اني اسالك علما نافعا ആദ്യത്തെ വിഷയം നാദിറ ഖുർആൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സൂറത്ത് സുഖ്റുഫിലെ 79-ാമത്തെ ആയത്ത് വരെയാണ് ഇനി നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് സൂറത്ത് സുഖ്റുഫ് 80-ാമത്തെ ആയത്ത് മുതൽ സൂറത്ത് ദുഖാൻ 48-ാമത്തെ ആയത്ത് വരെ ഈ ആഴ്ച പഠിക്കേണ്ട പാഠഭാഗമാണ് സൂറത്ത് സുഖ്റുഫ് 80-ാമത്തെ ആയത്ത് മുതൽ സൂറത്ത് ദുഖാൻ 48-ാമത്തെ ആയത്ത് വരെ എല്ലാവരും കൃത്യമായി ഇത് ഓതി പരിശീലിച്ച് ഉസ്താദിനെ ഓതി കേൾപ്പിക്കണം കേട്ടോ അപ്പോൾ ഓരോ ദിവസവും ഓതേണ്ട അളവ് എല്ലാവർക്കും അറിയാമല്ലോ അതേ അളവനുസരിച്ച് കൃത്യമായി ഓതി കേൾപ്പിക്കണം അതുപോലെ തജ്വീദിൻ്റെ നിയമങ്ങളും ഉച്ചാരണവുമൊക്കെ വളരെ ശ്രദ്ധിക്കുകയും വേണം കേട്ടോ നമുക്ക് ഓരോ മാസവും പരിശീലനത്തിനായി ഓരോ തജ്വീദിൻ്റെ നിയമം നൽകാറുണ്ട് ഈ മാസം നൽകിയിരിക്കുന്നത് ഇലഹാർ ഷഫവി എല്ലാവരും നോക്കൂ സാക്കിനായ മീമിൻ്റെ നിയമങ്ങൾക്കാണ് ഷഫവി എന്ന് നമ്മൾ പറയാറ് സാധാരണ സാക്കിനായ നൂൻ തൻവീനിന് ഇലഹാറുണ്ട് ഇഹ്ഫ ഉണ്ട് അതേപോലെ തന്നെ സാക്കിനായ മീമിനും ഇലഹാർ ഇഹ്ഫ ഇദ്ഗാമൊക്കെ ഉണ്ട് അപ്പോൾ അതിലെ ഇലഹാർ ഷഫവി എന്ന് പറഞ്ഞാൽ സാക്കിനായ മീമിന് ശേഷം ബാ മീൻ എന്നീ രണ്ടക്ഷരങ്ങളൊഴികെ മറ്റേതക്ഷരം വന്നാലും ശരി അവിടെ ഇലഹാർ ഷഫവിയാണ് അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ സാക്കിനായ മീമിനെ അവിടെ വ്യക്തമാക്കി വേഗത്തിൽ ഉച്ചരിക്കണം മണിക്കാൻ പാടില്ല വ്യക്തമാക്കി വേഗത്തിൽ ഉച്ചരിക്കണം ഉദാഹരണം നോക്കൂ അലം തറ ഇവിടെ സാക്കിനായ മീമിന് ശേഷം തായാണ് വന്നിരിക്കുന്നത് ബായുമല്ല മീമുമല്ല ത വന്നിരിക്കുന്നു അപ്പോൾ എന്ത് ചെയ്യണം അലം തറ ഇതേപോലെ മീമിനെ വ്യക്തമാക്കി പറയണം അലം തറ എന്ന് മണിക്കാൻ പാടില്ല അപ്പോൾ ഏതക്ഷരമാണെന്ന് വളരെ ശ്രദ്ധിച്ച് നോക്കി വേണം ഈ തജ്വീദിൻ്റെ നിയമം നമ്മൾ പരിശീലിക്കാൻ അതേപോലെ നമ്മൾ ഖുർആനിലെ ഓരോ ആയത്ത് ഓതുമ്പോഴും ഈ നിയമം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനോടൊപ്പം നമ്മൾ പഠിച്ചിരിക്കുന്ന മുഴുവൻ നിയമങ്ങളും നമ്മൾ പാലിക്കണം കേട്ടോ ഈ നിയമം വരുമ്പോൾ പ്രത്യേകം ഒന്ന് എടുത്തു പറയാൻ ശ്രദ്ധിക്കണം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أم يحسبون أننا لا نسمع سرهم ونجواهم بلى ورسلنا لديهم يكتبون قل إن كان للرحمن ولد فأنا أول العابدين سبحان رب السماوات والأرض رب العرش عما يصفون ഇനി നമുക്ക് ഹിഫ്ല സൂറ പഠിക്കാം പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളെ മനഃപ്പാഠമാക്കുന്നതിന് ഹിഫ്ല സൂറ എന്ന് പറയുന്നു ഹിഫ്ല സൂറയിൽ നാം കഴിഞ്ഞ ആഴ്ച സൂറത്തുൽ ഇൻഷറാഹിലെ ചില ആയത്തുകളാണ് പഠിച്ചിരുന്നത് ആ ആയത്തുകളൊന്ന് ആവർത്തിച്ച ശേഷം നമുക്ക് ഈ ആഴ്ചയിലെ പാഠങ്ങളിലേക്ക് കടക്കാം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك ഇനി നമുക്ക് ഈ ആഴ്ചത്തെ പാഠത്തിലേക്ക് കടക്കാം സൂറത്തുൽ ഇൻഷിറാഹിലെ 3-ാമത്തെ ആയത്താണ് ഈ ആഴ്ച നാം പഠിക്കുന്നത് الذي
ഈ പാഠഭാഗം എല്ലാവരും നന്നായി പഠിച്ച് ഉസ്താദിനെ കേൾപ്പിക്കണം. ഇനി നമുക്ക് ദുആ സുന്നത്ത് പഠിച്ചാലോ? എന്താണ് ദുആ സുന്നത്ത് എന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? അള്ളാഹുവിനോട് ആവശ്യങ്ങളെ ചോദിക്കുന്നതിന് ദുആ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയ്ക്ക് സുന്നത്ത് എന്നും പറയുന്നു അല്ലേ. ദുആ സുന്നത്തിൽ കഴിഞ്ഞ ആഴ്ച നാം പഠിച്ചത് വസ്ത്രം ധരിക്കുമ്പോഴുള്ള ദുആ പിന്നെ അതിൻ്റെ അർത്ഥവുമായിരുന്നു. ഇനി നമുക്ക് ഈ ആഴ്ച പഠിക്കാനുള്ളത് പുതിയ വസ്ത്രം ധരിക്കുമ്പോഴുള്ള ദുആയാണ്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടന്നാലോ. പാഠം 7, പുതിയ വസ്ത്രം ധരിക്കുമ്പോഴുള്ള ദുആ. അൽഹംദുലില്ലാഹി അല്ലദീ കസാനി മാ ഉവാരി ബിഹി ഔറതി വഅതജമ്മലു ബിഹി ഫീ ഹയാതി. ദുആ ഒന്നുകൂടി പറയാം. അൽഹംദുലില്ലാഹി അല്ലദീ കസാനി മാ ഉവാരി ബിഹി ഔറതി വഅതജമ്മലു ബിഹി ഫീ ഹയാതി. ഈ ദുആ എല്ലാവരും നന്നായി മനഃപ്പാഠം ചെയ്ത് ഉസ്താദിനെ കേൾപ്പിക്കണം. ഇനി നമുക്ക് അടുത്ത വിഷയമായ അഖായിദിലേക്ക് കടക്കാം. എന്താണ് അഖായിദ് എന്ന് ഓർമ്മയുണ്ടോ? മനുഷ്യൻ മനസ്സിൽ ഉറച്ചു വിശ്വസിക്കേണ്ട കാര്യങ്ങൾക്ക് അഖായിദ് എന്ന് പറയുന്നു അല്ലേ. അഖായിദിൽ നാം കിതാബുകളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഈ ആഴ്ചയിൽ നമുക്ക് കിതാബുകളുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ് പഠിക്കുവാനുള്ളത്. ചോദ്യത്തിലേക്ക് കടക്കട്ടെ. ചോദ്യം: ഖുർആനിനെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ആരാണ് ഏറ്റെടുത്തിരിക്കുന്നത്? ചോദ്യം: ഖുർആനിനെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ആരാണ് ഏറ്റെടുത്തിരിക്കുന്നത്? ഉത്തരം: അള്ളാഹു. അടുത്ത ചോദ്യം: കിതാബുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏത്? ചോദ്യം: കിതാബുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏത്? ഉത്തരം: ഖുർആൻ. ഖുർആനാണ് കിതാബുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. ഇനി നമുക്ക് നമസ്കാരം പഠിക്കാം. തക്ബീറത്തുൽ ഇഹ്റാം മുതൽ തുടങ്ങി സലാം വീട്ടലോടെ അവസാനിക്കുന്ന ചില പ്രത്യേക പ്രവൃത്തികളും വാചകങ്ങളും അടങ്ങിയ ഒരു ഇബാദത്താണ് നമസ്കാരം. നമസ്കാരത്തിൽ ജുമാ നമസ്കാരത്തെ സംബന്ധിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഇമാം രണ്ട് ഖുത്ബകൾ നിർവഹിക്കുന്നത് വരെ നാം പറഞ്ഞിരുന്നു. ഇനി നമുക്ക് ഈ ആഴ്ചയിലെ പാഠഭാഗങ്ങളിലേക്ക് കടക്കാം. ആദ്യ ഖുത്ബ കഴിഞ്ഞ് അല്പസമയം മൗനമായി ഇരുന്നതിന് ശേഷം രണ്ടാമത്തെ ഖുത്ബ നിർവഹിക്കണം. അതിനുശേഷം ഇമാം മിമ്പറിൽ നിന്നും ഇറങ്ങി തൻ്റെ സ്ഥാനത്ത് നിൽക്കുകയും മുഅദ്ദിൻ ഇഖാമത്ത് പറയുകയും ചെയ്യണം. പിന്നീട് ഇമാം സഫുകൾ ശരിയാക്കുകയും ജമാഅത്ത് നമസ്കാരത്തിൻ്റെ രീതി എന്ന പാഠത്തിൽ വിവരിച്ചതുപോലെ ജുമുഅയുടെ രണ്ട് റക്അത്ത് ഫർദ് നിർവഹിക്കുകയും ചെയ്യണം. ഇവ രണ്ടിലും ഫാത്തിഹയും സൂറത്തും ഉറക്കെയാണ് പാരായണം ചെയ്യേണ്ടത്. ഇത്രയും പാഠഭാഗങ്ങൾ എല്ലാവരും നന്നായി പഠിക്കണം. ഇനി നമുക്ക് ഇസ്ലാമിക വിജ്ഞാനം പഠിക്കാം. ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട പൊതുവിജ്ഞാനം പഠിക്കുന്നതിന് ഇസ്ലാമിക വിജ്ഞാനം എന്ന് പറയുന്നു. ഇസ്ലാമിക വിജ്ഞാനത്തിൽ കുറച്ച് ചോദ്യോത്തരങ്ങളാണ് നാം പഠിച്ചിരുന്നത്. ഏതൊക്കെയായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ നാം പഠിച്ചിരുന്ന ചോദ്യങ്ങൾ? ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാണ്? ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി. അതുപോലെ നാം കഴിഞ്ഞ ആഴ്ച പഠിച്ചിരുന്ന മറ്റൊരു ചോദ്യമാണ്: സ്വർഗീയ സ്ത്രീകളുടെ നേതാവ് ആരാണ്? ഉത്തരം: ഫാത്തിമ ബീവി. ഇനി നമുക്ക് ഈ ആഴ്ച പഠിക്കേണ്ട ചോദ്യം: സംസം കിണർ എന്നാൽ എന്ത്? ഈ ആഴ്ചത്തെ ചോദ്യം: സംസം കിണർ എന്നാൽ എന്ത്? ഉത്തരം: ബറക്കത്തായ വെള്ളം നിറഞ്ഞ കാബയുടെ സമീപത്തുള്ള കിണർ. ഉത്തരം: ബറക്കത്തായ വെള്ളം നിറഞ്ഞ കാബയുടെ സമീപത്തുള്ള കിണറാണ് സംസം. അടുത്ത വിഷയം ഏതാണ്? അറബി എന്നാൽ എന്താ? അറബിയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പാഠം 5, ഗുണങ്ങൾ. ഗുണങ്ങൾക്ക് അറബിയിൽ എന്താ പറയുക?
സിഫത്ത്, അതായത് വിശേഷണങ്ങൾ. അതിലെ കുറച്ച് വാക്കുകൾ നമ്മൾ പഠിച്ചിരുന്നു, ഓർമ്മയുണ്ടല്ലോ. അധിക പ്രസംഗി, അതായത് അധികമായി സംസാരിക്കുന്ന ആൾക്ക് എന്താ പറയുക? കസീറുൽ കലാം. ശാന്തൻ എന്താ പറയുക? ഹാദി. ഇനി അടുത്തൊരു വാക്ക് നോക്കൂ, കൂടുതൽ നാണമുള്ളവൻ. അവർക്ക് എന്താ അറബിയിൽ പറയുക? ഹജൂൽ. എന്താ പറയുക? ഹജൂൽ. ഇനി അടുത്ത് നോക്കൂ, വിട്ടുവീഴ്ച ഇല്ലാത്തവൻ. നമ്മൾ അങ്ങനെയല്ലല്ലോ, എല്ലാവരും വിട്ടുവീഴ്ച ഉള്ളവരല്ലേ. വിട്ടുവീഴ്ച ഇല്ലാത്തവർക്ക് എന്താ പറയുക? അദീമുത്തസാമുഹ്. അദീമുത്തസാമുഹ്. അടുത്തത് ലാളിത്യമുള്ളവൻ. സാവിജ്. സാവിജ്. ലാളിത്യമുള്ളവൻ. സാവിജ്. സാവിജ്. ഇനി അടുത്ത നോക്കൂ, മണ്ടൻ. മണ്ടന്മാർക്ക് എന്താ അറബിയിൽ പറയുക? ഗബീ. 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 അടുത്തത് മടിയൻ. മടിയന് പറയുന്നത് കസ്ലാൻ. 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 നമ്മളിൽ ആരെങ്കിലും കസ്ലാൻ ഉണ്ടോ? ഇല്ല. ഇല്ല അല്ലേ, കസ്ലാൻ ആരുമില്ല. ഇനി ആദ്യം മുതലൊന്ന് പറഞ്ഞു നോക്കാം. കൂടുതൽ നാണമുള്ളവൻ. വിട്ടുവീഴ്ച ഇല്ലാത്തവൻ. ലാളിത്യമുള്ളവൻ. മണ്ടൻ. മടിയൻ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിച്ചു. ജസാകല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു.